رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله السلام عليك أيها النبي ورحمة الله وبركاته ഈ മഹത്തായ സ്റ്റേജിൽ ഉപവിഷ്ടരായ ഭവനരായ സെയ്ദ് ഷാഹുൽ ഹമീദ് തങ്ങൾ, അതുപോലെ തന്നെ മുത്തു തങ്ങൾ, APS തങ്ങൾ, അതുപോലെ തന്നെ സ്ഥലം മുദ്രസ് ആദം ദാരമി, ഇന്ന് ഭാര്യാഭർത്താക്കന്മാരുടെ കടമകൾ എന്ന വിഷയം ആസ്പദമാക്കി വിഷയം ചർച്ച ചെയ്യുന്ന എൻ്റെ സുഹൃത്ത് അഷറഫ് റഹ്മാനെ ചോക്കി, അതുപോലെ തന്നെ ഉമറാക്കളായ ബഷീർ ഖാദറാച്ചി, മറ്റു ഇവിടെ സന്നിഹിതരായ ആലിമീങ്ങളെ മുത്താലിമീങ്ങളെ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ സയ്യിദന്മാർ, മറ്റിവിടെ സന്നിഹിതരായ നല്ലവരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മുത്താലിമീങ്ങളെ, സുദീർഘമായി ഒരു ആമുഖ ഭാഷണം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദുആയാണ് കർത്തവ്യം. എന്നാലും ഒരല്പം ബർക്കത്തിന് വേണ്ടി ഒരു 10 മിനിറ്റ് ഞാൻ പറയുന്നു ഇൻഷാല്ലാ. 2 വർഷത്തിലൊരിക്കൽ ഇവിടെ നടന്നു വരുന്ന അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ഉറൂസിന്റെ വേദിയിലാണ് നമ്മളൊക്കെ സമ്മേളിച്ചിരിക്കുന്നത്. ഈ വേദിയും കോട്ടപ്രത്തഫാത്തായി കിടക്കുന്ന ബഹുമാനപ്പെട്ട യഹിയ തങ്ങൾ അവരുടെ നാമധേയത്തിലുമാണ്. ഈ സീതന്മാരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ തീർത്തു വന്ന് അവരോടൊപ്പം അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എല്ലാം ഈ മഹാന്മാരുടെ ഒക്കെ ബർക്കത്തുകൊണ്ട് അള്ളാഹു തആല ഇല്ലാതാക്കി പകരം റഹത്തും സന്തോഷവും നിയമത്തും ബർക്കത്തും ഐശ്വര്യവും അള്ളാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള കടമകൾ എന്ന വിഷയം വേണ്ട പോലെ ചർച്ച ചെയ്യാൻ നല്ല യുവാവായ റഹ്മാനിയനുണ്ട്. വയസ്സന്മാർക്ക് ചർച്ച ചെയ്താൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഈ റഹ്മാനിയനുണ്ട്. ഇവിടെ അള്ളാഹു റബ്ബു സുബ്ഹാനഹു വതആല ഒരുപാട് വസ്തുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഉദാഹരണത്തിന് ഇവിടെയുള്ള ജന്തുജാലങ്ങൾ, അതുപോലെ തന്നെ പറവജാതികൾ, അതെല്ലാം ഒരു പരിധി വിട്ടാൽ അവർ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഉദാഹരണത്തിന് നെരി അതിനെ ഒരു 6 ആഴ്ച കാലം പാല് മാത്രം കൊടുത്ത് അതിൻ്റെ മക്കളെ അത് സംരക്ഷിക്കും. 1 വർഷക്കാലം പിന്നെ കുറച്ച് ചവച്ച് ഇറച്ചിയൊക്കെ ഇട്ടുകൊടുത്ത് 1 വർഷം ആകുമ്പോഴേക്കും കുട്ടിയായി തന്നെ അമ്മൻ്റെ കൂടെ നിലകൊണ്ട് അതിൻ്റെ എരനെങ്ങനെ പിടിക്കണമെന്നും എങ്ങനെ ഇറച്ചി അതിൻ്റെ എരയിൽ നിന്ന് എടുക്കണമെന്നെല്ലാം പഠിപ്പിച്ചിട്ട് ആ നെരിൻ്റെ കുട്ടിനെ വിടും. പിന്നെ നെരിയും കുട്ടിയായിട്ട് ബന്ധം ഉണ്ടാവില്ല. അതുപോലെ തന്നെ സിംഹം 18 മാസം 1.5 വർഷക്കാലം അതിൻ്റെ കുട്ടിനെ കുട്ടിയായിട്ട് തന്നെ അത് പോറ്റി വളർത്തുകയും അതിനിടയിൽ എരനെങ്ങനെ പിടിക്കണമെന്നും എവിടെ അടിക്കണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് എന്ന് മാത്രമല്ല, മനുഷ്യനേക്കാളുപരി ഒരു സിംഹം ഒന്നിലധികം പെൺകുട്ടികളെ പ്രസവിച്ചാൽ, ഒന്നിലധികം കുട്ടികളെ പ്രസവിച്ചാൽ മറ്റുള്ള പെൺസിംഹങ്ങൾ ഈ കുട്ടിനെ കൊണ്ടുപോയി പോറ്റി ഇതുപോലെ വളർത്തി 1.5 വയസ്സുവരെ വളർത്തി അതിനെ വിടും. പിന്നെ ആ സിംഹക്കുട്ടികളും സിംഹമായിട്ട് ബന്ധം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആനകൾ 10-12 വർഷത്തോളം കുട്ടിയായിട്ട് തന്നെ അമ്മൻ്റെ കൂടെ ജീവിച്ച് അതിനെ വിടും. അങ്ങനെയാണ് ജന്തുജാലങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മൾ കണ്ടുവരുന്ന കോഴിയായാലും പ്രാവായാലും മറ്റുള്ള ഏത് വസ്തുവായാലും മനുഷ്യനങ്ങനെയല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ, മക്കൾ, കൂട്ടുകുടുംബം, ഭാര്യ, ഭർത്താക്കന്മാർ ഇങ്ങനെയുള്ള ഒരു ബന്ധവും ഒരു കടമയും ഒരു കടപ്പാടും അള്ളാഹു തആല നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. മാതാപിതാക്കളെ ബന്ധവും കടമയും പറഞ്ഞാൽ അത് അറ്റമില്ലാത്ത അങ്ങേ അറ്റത്ത പൊക്കുൾക്കുട്ടിയുടെ ബന്ധമാണ്. ആ ബന്ധം മുറിക്കുവാൻ ഏറ്റവും ബന്ധങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ ബന്ധം മാതാപിതാക്കളും മക്കളും എന്ന ബന്ധമാണ്. ആ ബന്ധത്തിനേക്കാൾ വലിയൊരു ബന്ധം വേറെ ഇല്ല. അതുപോലെ തന്നെ ഉസ്താദന്മാർ ശിഷ്യന്മാർ എന്ന ബന്ധം, അതുപോലെ തന്നെ ഭാര്യമാർ ഭർത്താക്കന്മാർ എന്ന ബന്ധം. ഭാര്യ ഭർത്താക്കന്മാർ എന്ന ബന്ധം ഒരൊറ്റ ലഫ്ളിന്റെ മുകളിൽ നിലനിൽക്കുന്ന ബന്ധമാണ്. അത് വാസ്തവത്തിൽ മാതാപിതാക്കളെക്കാളും അപ്പുറത്തെ ബന്ധമായി പോകുമോ എന്ന് സംശയിക്കുകയാണ്. ഒരൊറ്റ ലഫ്ളിന്റെ മുകളിൽ ഒരു പെണ്ണിന്റെ വലിയ അൻകഹത്തുക്ക ഇന്നാലിന്ന പെണ്ണിനെ ഞാൻ എനിക്ക് നിക്കായിത്തരുന്നു കഥാ കഥ എന്ന് പറയലു കൂടി സ്വന്തമാകുന്ന പെണ്ണും, തന്റെ കുത്തുക്കി എന്ന് പറയുന്ന ഒരൊറ്റ ലഫ്ദ് കൊണ്ട് പിന്നെ തൊടാനോ കാണാനോ പാടില്ലാതെ ആകുന്ന പെണ്ണും, ആ ബന്ധം നിലനിൽക്കുന്ന ഒരു ലഫ്ദിന്റെ മുകളിലാണ്.
ആ ഒരു ലഫ്ദിന്റെ മുകളിൽ നിലനിൽക്കുന്ന പെണ്ണിന് എത്രമാത്രം കടപ്പാടുണ്ട് ആ ഭർത്താവിനോടെന്ന് ചോദിച്ചാൽ, ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് ഒരു സഹാബിയാത്തിൽപ്പെട്ട ഒരു മഹദി വന്ന് ചോദിച്ചു, അള്ളാഹിന്റെ റസൂലെ, എന്റെ കൊച്ചാപ്പാൻ എനിക്ക് വെട്ടുപറി കൊച്ചാപ്പാന്റെ മകനെ എനിക്ക് വെട്ടുപറയുന്നുണ്ട്, എനിക്ക് അന്ന് എന്താണ് ഞാൻ കടമ, എന്റെ മേലുള്ള കടമ എന്താണ്, ഭർത്താവിന്റെ കടമ എന്താണ് ഞാൻ ചെയ്തു തീർക്കേണ്ടതെന്ന്. അദറവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, പെണ്ണെ, നിന്റെ ഭർത്താവിന്റെ ശരീരത്തിൽ ആകമാനം വർണ്ണങ്ങൾ ഉണ്ടാവുകയും ചൊറിയുണ്ടാവുകയും ചീയും ജലം ഒലിക്കുന്നതായിരിക്കുന്ന പുണ്ണുണ്ടാവുകയും അതെല്ലാം നിന്റെ നാവ് കൊണ്ടൊന്ന് നക്കിയെടുത്ത് ആ അവന്റെ മൂക്കിലുള്ളതായിരിക്കുന്ന ചലവും ചോരയും നിന്റെ നാവ് കൊണ്ട് വായി കൊണ്ട് ഓമ്പിയെടുത്ത് നീ പുറത്ത് തുപ്പിക്കളഞ്ഞാലും നീ ഭർത്താവിന്റെ കടമ വീട്ടിയവളാവുകയില്ല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ആ മഹദി പറഞ്ഞു, എനിക്ക് ദുനിയാവിൽ ഇനി പെണ്ണ് എനിക്ക് ഭർത്താവ് വേണ്ട, ഭർത്താവിന്റെ കടമ തീർക്കാൻ അവരുടെ ബാധ്യത നിറവേറ്റി കൊടുക്കാൻ എന്നെ കൊണ്ട് സാധ്യമാവില്ല എന്ന്. അപ്പൊ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം കടമയും കടപ്പാടുമാണ് ഭർത്താവിനോട്, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ കടമയും കടപ്പാടും ഭാര്യനോടുമുണ്ട്. ഇവിടെന്നെങ്കിലും കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ നമ്മുടെ വീട്ടിലുള്ള ഉമ്മാക്ക് പണിയെടുക്കാനോ വാപ്പാക്ക് പണിയെടുക്കാനോ നമ്മൾ ഖിദ്മത്ത് ചെയ്യാനോ പരവൃത്തിയാക്കാനോ കൊണ്ടുവരുന്ന ഒരു പണിക്കാരിത്തിയല്ല. അതരവായ നബി തങ്ങൾ പറഞ്ഞത്, നീ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണ് അള്ളാഹു റബ്ബു സുബ്ഹാനഹു തആല നിനക്ക് ഏൽപ്പിച്ചതായിരിക്കും, ഒരു അമാനത്ത് മുതലാണ്. പണ്ട് കാലത്തൊക്കെ ബാങ്കും മറ്റൊക്കെ വരുന്നതിന് മുമ്പ് അമാനത്തായിട്ട് വല്ലതും ഏൽപ്പിച്ചു കൊടുക്കും അയാളുടെ കയ്യിൽ, അമാനത്ത് മുതലൊന്നും പിന്നെ കൈകാര്യം ചെയ്യാൻ പാടില്ല, അതങ്ങനെ തന്നെ സൂക്ഷിച്ചു വെക്കണം. നമ്മൾ ഏത് പ്രകാരം മുതൽ സൂക്ഷിച്ചു വെക്കുന്നവോ എന്നതുപോലെ അമാനത്തും നമ്മൾ സൂക്ഷിച്ചു വെക്കണം. നമ്മൾ വിശ്വസിച്ചിട്ട് ഒരാളെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന പണം അന്ന് ബാങ്കും മറ്റൊക്കെ വരുന്നതിന് മുമ്പ് അമ്മ ചില ഏൽപ്പിക്കലാണ്, ചിലവരെ കയ്യിൽ മുതൽ ഏൽപ്പിക്കും, എനിക്ക് ആവശ്യമുണ്ടാകുമ്പോൾ തരണം നിങ്ങളെ വീട്ടിൽ വെച്ചോ എന്നും പറഞ്ഞിട്ട്. ഇന്ന് പിന്നെ കൊടുത്താൽ കിട്ടൂലോട്ടോ, അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അവർ എന്തായാലും കൊടുക്കാൻ തീരുമാനണ്ട, ഇന്ന് വാങ്ങിയിട്ട് ചതിക്കുന്ന കാലമാണ്. ആ അമാനത്ത് മുതൽ നമ്മളുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് നോക്കാം, നമ്മളെ വീഴ്ച കൊണ്ടാണ് അമാനത്ത് മുതൽ നഷ്ടപ്പെട്ടതെങ്കിൽ നമ്മൾ അതിന് പകരം കൊടുക്കണം, അതിന്റെ പകരം നമ്മൾ കൊടുക്കണം. അതല്ല, നമ്മുടെ വീഴ്ച കൊണ്ടല്ല നഷ്ടപ്പെട്ടത്, അത് തനിയെ അത് നഷ്ടപ്പെട്ടതാണെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേർച്ചയാക്കിയ മുതൽ പോലെ ഇപ്പൊ പോയാലും നേർച്ചയാക്കുമല്ലോ മക്കാമലേക്ക്, അല്ലെങ്കിൽ ആട് നേർച്ചയാക്കുമല്ലോ. നമ്മുടെ വീഴ്ച കൊണ്ടാണ് ആ നേർച്ചയാക്കിയ സാധനം നശിച്ചു പോയതെങ്കിൽ പകരം കൊടുക്കേണ്ടതില്ല. അതല്ല, നമ്മുടെ വീഴ്ച കൊണ്ടാണ് വൈകുന്നേരമ്മ കോയിനെ പിടിച്ച് കൂട്ടിയില്ല കുറുക്കം കൊണ്ട് എന്നാ പകരം കൊടുക്കണം. അതുപോലെ തന്നെ ആടിനെ നോക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, അതിന് കെട്ടിയിടാതെ നമ്മൾ ഇളക്കി അത് എടുങ്ങും പോയി നശിച്ചാൽ അതിന്റെ പകരം നമ്മൾ കൊടുക്കണം. അപ്പം വീഴ്ച കൊണ്ട് നമ്മളെ വീഴ്ച കൊണ്ടാണോ നഷ്ടപ്പെട്ടതെങ്കിൽ നമ്മൾ കൊടുക്കണം, നമ്മളെ വീഴ്ച കൊണ്ടല്ല എങ്കിൽ കൊടുക്കേണ്ടതില്ല. അതാണല്ലോ എന്റെ മസല, ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പൊ എന്നതുപോലെ അമാനത്ത് മുതൽ അള്ളാഹു തആലാന്റെ അമാനത്ത് മുതലാണ് പെണ്ണ് ഭാര്യ എന്ന് പറയുന്നത്. ആരംഭ നബി തങ്ങൾ പറയുന്നത്, അള്ളാഹു തആല നിന്നെ ഏൽപ്പിച്ചതായിരിക്കുന്ന അമാനത്ത് മുതലാണ് ഭാര്യമാർ. നാളെ മഹ്ഷറിൽ അമാനത്ത് മുതലിനെ സംബന്ധിച്ചിട്ട് അള്ളാഹു തആല നിന്നോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധവും കടമയും പറഞ്ഞാൽ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അടക്കമുള്ള റസൂലുള്ള കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല. ആ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അടക്കമുള്ള ആണ് സമൂഹത്തിനോട് റസൂലുള്ള സ്വർഗത്തിൽ കടക്കുമെന്ന് പറഞ്ഞിട്ടില്ല, നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്ന് പറഞ്ഞത് പെണ്ണിനോടാണ്. അഞ്ച് വഖത്ത് നിസ്കരിക്കുകയും ഫർള എന്ന നോമ്പ് നോക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും നിന്റെ ശരീരം എന്നെ പുരുഷന്മാരെ തൊട്ട് നീ സൂക്ഷിക്കുകയും നിന്റെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കുകയും ചെയ്താൽ ആ പെണ്ണ് സ്വർഗത്തിൽ മാത്രം കടക്കുന്ന പെണ്ണാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സുന്നത്തെന്നും സുന്നത്ത് നിസ്കാരം അവളോട് പറഞ്ഞില്ല എന്നില്ല എന്നല്ല ഞാനിത് പറയുന്നത്, അങ്ങനെ തിരിച്ചു പോകരുത്. സുന്നത്തായ നോമ്പ് അവളോട് കൽപ്പിച്ചില്ല, അതില്ല എന്നല്ല പറയുന്നത്. ഹജ്ജും സക്കാത്ത് വരെ പെണ്ണിനില്ല എന്നല്ല, അപൂർവം ചില പെണ്ണുങ്ങൾക്ക് സക്കാത്ത് നിർബന്ധമാവുകയുള്ളൂ മുതലുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അപൂർവം ചില പെണ്ണുങ്ങൾക്ക് സ്വത്തുണ്ടെങ്കിൽ എന്താ ഹജ്ജും നിർബന്ധമാവും. പക്ഷെ വാലിബിനും ഇല്ലാത്തതുകൊണ്ട് റസൂൽ എണ്ണിത് രണ്ടേ രണ്ടാണ് നിസ്കാരവും നോമ്പും. ഭർത്താവിന് കുറേ അജ്ജും പിന്നെ മുതലുണ്ടെന്ന് അതിന് പെണ്ണ് ഭാര്യയ്ക്ക് അജ്ജ് നിർബന്ധമൊന്നുമില്ല. ഭർത്താവ് ഓസിയായിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ചെയ്യാം, അതിന് തിരക്കുകളൊന്നുമില്ല. അല്ലാതെ ഭാര്യയ്ക്ക് മുതലുണ്ടായത് കൊണ്ട് അത് ഭർത്താവിന് പിന്നെ ഭർത്താവിന് കുറെ സ്വത്തുണ്ടായത് കൊണ്ട് ഭാര്യയ്ക്ക് അജ്ജ് നിർബന്ധമൊന്നുമില്ല, ഭർത്താവിന്റെ ഇഷ്ടപ്രകാരം ആ ഒരു പിന്നെ കരുണ കൊണ്ട് ചെയ്യുന്നെങ്കിലാവാം, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പെണ്ണിനോട് പറഞ്ഞത് അഞ്ച് വഖത്ത് നിസ്കാരം.
അതുപോലെ തന്നെ ഫറളായ നോമ്പ്. പിന്നെ റസൂൽ പറഞ്ഞത് നിന്റെ ഭർത്താവ് എനിക്ക് നീ വഴിപ്പെടൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സഹാബിയാത്തിൽപ്പെട്ട ഒരു പെണ്ണുങ്ങൾ വന്ന് റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, എന്റെ ഭർത്താവ് വിദേശത്തേക്ക് യാത്ര പോയിരിക്കുകയാണ്. പല രാജ്യത്തേക്കും പോകുമല്ലോ യാത്ര, പിന്നെ കച്ചവട ആവശ്യത്തിന് വേണ്ടിയൊക്കെ സഹാബാക്കൾ പോകും. മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് യമനിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള പല നാടുകളിലേക്കും പോകും. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി, അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങനെ കച്ചവടമാണ്. അങ്ങനെ എൻ്റെ ഭർത്താവ് വീട് വിട്ടു പോയിരിക്കുകയാണ്. എൻ്റെ ഭർത്താവ് പറഞ്ഞത് വീട്ടിൽ നിന്ന് എവിടെയും പോകരുത് എന്നോട് എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ വാപ്പാക്ക് അസുഖമാണ്, ഞാൻ എൻ്റെ വാപ്പാനെ കാണാൻ പോകട്ടെ എന്ന് ചോദിച്ചു. റസൂലുള്ള പറഞ്ഞു, ഭർത്താവ് എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യാനാണ്. അങ്ങനെ പോയില്ല, രോഗം മൂർച്ഛിച്ചു. വീണ്ടും റസൂലിന്റെ അടുത്ത് പോയി, പോകണ്ടെന്ന് പറഞ്ഞു. അവസാനം മരിച്ചു. അപ്പോഴും റസൂലുള്ള പറഞ്ഞത് ഭർത്താവിനക്ക് വഴിപ്പെടലാണ് അല്ലാഹു തആലാന്റെ തൃപ്തി എന്ന്. ആരംഭന പിതങ്ങളുടെ കാലത്താണ് ഭർത്താവ് പോകണ്ടെന്ന് പറഞ്ഞതല്ല, വീട്ടിൽ നിന്ന് പോകണ്ടെന്ന് പറഞ്ഞതാണ്, ദേഷ്യം പിടിച്ചിട്ട് ഉണ്ടാക്കിയതൊന്നല്ല. ഭർത്താവ് എവിടുന്നും പോകരുത് എന്ന് പറഞ്ഞ പെണ്ണിനോട് ഭർത്താവിന്റെ ബാപ്പ മരിച്ചപ്പോൾ പോകരുതെന്ന് പറഞ്ഞപ്പോ റസൂലുള്ള തങ്ങൾ പറഞ്ഞത് നിന്റെ ഭർത്താവിന്റെ തൃപ്തിയിലാണ് അല്ലാഹുവിന്റെ തൃപ്തി, നീ പോകാതിരിക്കലാണ് ഉത്തമം. ആ പെണ്ണ് പോയില്ല. അവസാനം യാത്ര കഴിഞ്ഞ് ഭർത്താവ് തിരിച്ചെത്തിയപ്പോ രണ്ടുപേരും റസൂലുള്ളാന്റെ അല്ലറത്തിലേക്ക് ചെന്നു ബേജാറോടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പെണ്ണേ, നിന്റെ ബാപ്പാക്ക് ചില ദോഷങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ നീ ഭർത്താവിനനുസരിച്ച പെണ്ണായതുകൊണ്ട്, ഭർത്താവിനിക്ക് വഴിപ്പെട്ട പെണ്ണായതുകൊണ്ട്, ഭർത്താവിന് വഴിപ്പെട്ട പെണ്ണിന്റെ വാപ്പയാണല്ലോ ആ വാപ്പ എന്ന നിലക്ക് നിന്റെ വാപ്പാന്റെ സർവദോഷവും അല്ലാഹു തആല പുറത്തു കൊടുത്തിരിക്കുന്നു പെണ്ണെ എന്ന് ഷഫീഖുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ നുറുങ്ങുകൾ നോക്കിയാൽ മുൻകൈതായിരിക്കുന്ന മഹാന്മാരുടെ ജീവിതം, സഹാബത്തിന്റെ ജീവിതം, ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും ബഹുമാനപ്പെട്ട ഖദീജ ബിവിയായിട്ടുള്ള ബന്ധം, നമ്മൾ ചിന്തിച്ചു നോക്കിയ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണെപ്പോഴും ഭർത്താവിന്റെ ശ്രദ്ധ പിടിക്കുവാനും ഭർത്താവിന്റെ സംരക്ഷത്തിലാകുവാനും, ഒരു പെണ്ണ് ഒരു ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ച് ആ വീട്ടിലേക്ക് എത്തുന്നത് വരെ ഭർത്താവിന്റെ ശ്രദ്ധയും ഭർത്താവിന്റെ ഹൃദയത്തിൽ ആ പെണ്ണ് സ്ഥലം പിടിക്കണം. ചിന്തിച്ചു നോക്കിയ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നബി തങ്ങളുടെ മകൾ സൈനബ ബീവി, റസൂലിന്റെ ഭാര്യ അല്ല, റസൂലിന്റെ മകള് സൈനബ ബീവി, ആ സൈനബ ബീവിയുടെ ഭർത്താവ് അബിലാസ് എന്നവർ, ഓർമ്മ ശരിയാണെങ്കിൽ ബദർ യുദ്ധത്തിൽ മറുവശത്തായിരുന്നു, അബൂജഹലിന്റെ ഭാഗത്തായിരുന്നു. അന്ന് കുറെ ആൾക്കാരൊക്കെ പിടിച്ചു വെച്ചിരുന്നല്ലോ. ആ പിടിച്ച ആൾക്കാരൊക്കെ വിടാൻ വേണ്ടി മോചനദ്രവ്യം അങ്ങനെയുണ്ട്, സ്വത്ത് കൊടുത്തിട്ട് പിടിച്ചു വെച്ചവരൊക്കെ വിടും, അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ബദർ യുദ്ധത്തിൽ നേരത്തെ എത്തിയിട്ടുണ്ടാവണം. അമിതെല്ലാം ചെറിയ മെച്ചന്മാരാണ്. അപ്പൊ ചെറിയ മെച്ചന്മാരെ എപ്പം നമുക്ക് വേഗം നമ്പാൻ കഴിയില്ല. അല്ലാത്തൊക്കെ മക്കൾക്ക് പ്രധാനം ചെയ്യട്ടെ. അപ്പൊ മക്കയിൽ നിന്നും ബദറിൽ നിന്നും അവരെ പിടിച്ച് മദീനയിലേക്ക് കൊണ്ടുപോയ കൂട്ടത്തിൽ, മക്കയിൽ നിന്ന് കുറെ ജനങ്ങളെ പിടിച്ചു വെച്ച കൂട്ടത്തിൽ, റസൂലുള്ളാന്റെ മകൾ സൈനബ് എന്നവരുടെ ഭർത്താവ് അബിലാസ് എന്നവർ കൂടി ഉണ്ടായിരുന്നു. ആ അവരെ വിട്ടുകിട്ടാൻ വേണ്ടി സൈനബ ബീവി മക്കയിൽ നിന്നും സ്വർണം കൊടുത്തയച്ചു. അങ്ങനെ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കൊടുത്തയച്ച സ്വർണ്ണാഭരണങ്ങൾക്ക് പരിശോധിച്ചു നോക്കിയപ്പോ ആ സ്വർണ്ണാഭരണത്തിന്റെ കൂട്ടത്തിൽ നിന്നും ഖദീജ ബിവിയുടെ മാല റസൂലുള്ളാഹിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മാല കാണേണ്ട താമസം അവിടുന്ന് പ്രയാസപ്പെട്ട് പിങ്ങി പൊട്ടിപ്പോയി. നബി തങ്ങൾ ചോദിച്ചു, ഈ മാല ആരുടെ മാലയാണ്? ആരംഭ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, അബില്ലാസ് എന്നവരെ രക്ഷപ്പെടുത്താൻ അവിടുത്തെ മകൾ കൊടുത്തയച്ച മാലയാണ് ഈ മാല. ആരംഭ നബി തങ്ങൾക്ക് ഓർമ്മ വന്നു, ഈ മാല എന്റെ ഖദീജാന്റെ മാലയാണല്ലോ ഈ മാല എന്ന്. ചരിത്രം ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. മാല അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കുകയും ഒരു നിബന്ധന വെച്ചു മദീനയിലേക്ക് പറഞ്ഞയക്കണമെന്ന്. ഒന്നോ രണ്ടോ വർഷത്തിന് ശേഷം മഹാനവറുകൾ വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് വർഷങ്ങൾക്ക് ശേഷം യുദ്ധത്തിൽ പങ്കെടുത്തതായിരിക്കുന്ന യോദ്ധാക്കളെ വിട്ടയക്കാൻ വേണ്ടി മോചനദ്രവ്യം കൊടുത്തയച്ച ആഭരണങ്ങളുടെ കൂട്ടത്തിൽ നിന്നും സ്വന്തം ഭാര്യയുടെ മാല കാണുമ്പോഴേക്കും ഇതെന്റെ ഭാര്യയുടെ മാലയാണല്ലോ എന്ന് മനസ്സിലാക്കി അവിടുത്തെ ഹൃദയത്തിന് നൊമ്പരം വന്നുപോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഹൃദയത്തിലേക്ക് എത്രമാത്രം സ്ഥാനം പിടിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഖദീജ ബീവി. നമ്മൾ ഓർക്കേണ്ടതാണ്, ഇതുപോലെ ഏതൊരു പെണ്ണിനും ഭർത്താവിനവന്റെ ഹൃദയത്തിലേക്ക് പിടിക്കണം, ഭർത്താവിന്റെ ഹൃദയത്തിലേക്ക് ആ പെണ്ണ് സ്ഥാനം പിടിക്കണം. ആ സ്ഥാനം പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഇന്നലെ തന്നെ ദുഃഖിലെടുക്കുന്ന ഒരാൾ മരിച്ചിരുന്നു, ഒരു പെണ്ണുങ്ങൾ 18 പ്രസവിച്ച പെണ്ണുങ്ങൾ. അല്ലാഹു തആല ആ പെണ്ണുങ്ങളെ ദോഷം പുറത്തു കൊടുക്കുമാറാവട്ടെ. ഒരൊറ്റ പ്രസവിച്ചാൽ 9 ഹജ്ജിന്റെ പ്രതിഫലമാണ് അല്ലാഹു തആല കൊടുക്കുക. 9 ഹജ്ജിന്റെ പ്രതിഫലം 9 ഹജ്ജിന്റെ പ്രതിഫലം
അപ്പൊ 18 പ്രസവിച്ച പെണ്ണിന്റെ പ്രതിഫലത്തിന് ഏകദേശം 107 അജ്ജായി. സ്വന്തം ചെയ്ത ഒരു അജ്ജ് വേറി. സ്വന്തം ചെയ്ത അജ്ജ് സ്വീകരിച്ചിട്ടില്ലേ തന്നെ പെറ്റ ചെയ്താലുള്ള പ്രതിഫലം കൊടുക്കുമല്ലോ. ഇന്നപ്പോ പ്രസവിക്കുന്നില്ലല്ലോ, ഇന്ന് വാസ്തു രണ്ടോ മൂന്നോ വരുമ്പോഴത്തേക്ക് പ്രസവം നിർത്തുന്ന സ്വഭാവമല്ലേ. വാസ്തുവിന് പ്രസവം നിർത്തിയവർ, പ്രസവിക്കാത്തവർ, പ്രസവം കരുതി കൂട്ടി പ്രസവം നിർത്തിയവർക്ക് റസൂലുള്ളാഹിന്റെ ഷഫാഅത്തിന്റെ നാല് അയലത്ത് പോലും എത്താൻ കിട്ടില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഒരു ഭർത്താവിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്ന പെണ്ണായി നമ്മുടെ പെണ്ണുങ്ങൾ മാറണം. അതുപോലെ തന്നെ ഒരു ഭാര്യയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഭാര്യയുടെ ഹൃദയത്തിൽ എപ്പോഴും സ്ഥാനം പിടിക്കുന്ന ഒരു ഭർത്താവായി ഭർത്താവും മാറണം. അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമേ പ്രിയമുള്ളവരെ ആ ജീവിതം റാഹത്താവുകയും അള്ളാഹു താല സന്തോഷിക്കുന്ന രൂപത്തിലുള്ള, അള്ളാഹു താലാക്ക് തൃപ്തിയാകുന്ന രൂപത്തിലുള്ള ജീവിതമാവുകയും അങ്ങനെയുള്ള ജീവിതം ജനിക്കുന്ന മക്കളാണ് നല്ല സന്തോഷകരമായ മക്കളാവും, ദീനിനും സമുദായത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന മക്കളാവും തീരുകയും ചെയ്യുകയുള്ളൂ. അള്ളാഹു താല അത്തരത്തിലുള്ള ദാമ്പത്യ ജീവിതം നയിക്കുവാൻ അള്ളാഹു നമ്മൾക്കൊക്കെ തോഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് അഷറഫിയുടെ സമയം കവർന്നിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കൃത്യം 2 മണിക്കൂർ 11 മണിക്കൂർ വേണം നിർത്തിയും വേണം. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യമെല്ലാം നമ്മളെ കൂടെ തന്നെ സജീവായിട്ടുണ്ടായത് ഒമാനപ്പെട്ട ഒമ്പുത്തങ്ങളവർകൾ, അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. അവരിപ്പം പതാ ഉയർത്താൻ അലഹമ്ദില്ല വന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അലഹമ്ദില്ല ആരോഗ്യത്തോടെ ആഫിയത്തോടെയുള്ള ദീർഘായുസ് അള്ളാഹു തആല പ്രദാനം ചെയ്ത് കൊടുക്കുമാറാവട്ടെ. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഞാൻ ഇവിടെ കയറണം എന്ന് വിചാരിച്ചാണ്. അപ്പൊ 9 മണിക്ക് തന്നെ തുടങ്ങണതിന് നൽകി ഞാൻ എന്നെ വൈകോട്ട് വന്ന് പോകുമ്പോൾ ഇൻഷാല്ല സമയം അവിടെ മൂപ്പര ഉറങ്ങിയിട്ടില്ലെങ്കിൽ കയറണം, ദ്വാരിപ്പിക്കണം. അള്ളാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഭാഗത്ത് എവിടെ ഒമാനപ്പെട്ട വന്നില്ല, എൻ്റെ ഉസ്താദ് വരുന്നുണ്ടെങ്കിലും നജീം ഉസ്താദ് വരുന്നുണ്ടെങ്കിലും ഓരെ കണ്ട് ദ്വാ ചെയ്യിപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറുള്ളു. അത്ര ഒമാനപ്പെട്ടവർക്ക് വലിയ കബൂലിയത്താണ്. അതുപോലെ തന്നെ ഒമാനപ്പെട്ട ആറ്റുത്തങ്ങളവരുകളും ഈ ഭാഗം നമുക്കൊക്കെ പ്രയാസങ്ങൾ വരുമ്പോൾ, വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾക്കൊരു അത്താണി അവരാണ്. അതാണല്ലോ ബഹുമാനപ്പെട്ട സീതന്മാർ. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഞാനും തങ്ങളാണ്, എന്നും തങ്ങന്മാരതാണ്, തങ്ങന്മാർ ഉറൂസാണ് എന്ന് പറയാം. അത് പറഞ്ഞെന്ന് വിചാരിക്കേണ്ട, ഒരു കാര്യം ചിന്തിച്ചാൽ മതി. നമ്മളൊക്കെ ദുആ ചെയ്യുന്ന അത്തയ്യാത്തിൽ ദുആ ചെയ്യുന്ന ദുആ, അല്ലാഹുമ്മ സല്ലി അലാ സീദിന മുഹമ്മദിൻ വഅലാ ആലി സീദിന മുഹമ്മദ്. ആലിൽ എല്ലാ മുഅ്മിനീങ്ങൾ പെടുന്നുണ്ടെങ്കിലും തങ്ങന്മാർ പെടുന്നില്ല കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. റസൂലുള്ളാന്റെ കുടുംബം ഈ ദുആ എന്ന് തുടങ്ങിയ ദുആയാണ്. എനിക്ക് നീ അല്ലാഹുമ്മ സല്ലി അലാ സീദിന മുഹമ്മദിൻ വഅലാ ആലി സീദിന മുഹമ്മദ്, നബിതങ്ങൾക്ക് ഗുണം ചെയ്യണം, നബിതങ്ങളുടെ കുടുംബത്തിന് ഗുണം ചെയ്യണം, ബർക്കത്ത് ചെയ്യണം എന്നുള്ള ദുആ ആരംഭ നബിതങ്ങൾ ദുആ ചെയ്ത ദുആയാണല്ലോ. ആ ദുആ അവിടെ നിന്നിങ്ങോട്ട് സഹാബത്ത്, താബിഈങ്ങൾ, അവിടെ നിന്നിങ്ങോട്ട് വന്ന പരശതം മഹാന്മാർ, ഔലിയാക്കൾ, എത്ര എത്ര എത്രമില്ല, അക്താബ്, ഔത്താദ്, ഉദലാ, എത്ര മഹാന്മാർ ദുആ ചെയ്ത ദുആയാണ് ആ ദുആ. ആ ദുആന്റെ ഫലം എത്താതിൻ്റെ ഫലം എത്ര വലുതായിരിക്കും. സീതന്മാർക്കെല്ലാം ഗുണം ചെയ്യാനല്ലേ പറയുന്നത്. അതിൻ്റെ എല്ലാം ഒരംശം ഈ മരിച്ചു കടക്കുന്നവർക്കും സീതന്മാർക്കൊക്കെ അള്ളാഹു തല നൽകുമല്ലോ. അപ്പോൾ അവരുടെ ബർക്കത്ത് എത്ര വലിയ ബർക്കത്താണ്. അവരാണല്ലോ നമ്മൾ സ്മരിക്കുന്നത്. ഇപ്പം അവരെ വിചാരിച്ചിട്ടും അവരെ ഉറൂസ് എന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ ഈ വയസ്സന്മാരൊക്കെ വന്നിട്ട് സദസ്സിലിരിക്കുന്നത്. അല്ലാതെ നമ്മളെപ്പോലത്താണ് ഈ പളവള കേൾക്കാനൊന്നുമല്ല. തങ്ങന്മാർ ഉറൂസാണ്, തങ്ങന്മാർ അവരെ മാനിച്ചിട്ടാണ് നമ്മൾ ഈ വരവും മറ്റൊക്കെ. അപ്പോൾ ഒരു അവരുടെ സ്ഥാനം, അവരുടെ ദർജ നമ്മൾക്ക് അറിയുന്നതേ ഉള്ളൂ. ഇത്രമാത്രം നമുക്ക് അതുമാത്രം ചിന്തിച്ചാൽ മതി. അപ്പം നമ്മളും അതുപോലെ തന്നെ സയ്യിദാവുന്ന നമ്മൾക്കും കുറേ ഉത്തരവാദിത്വമുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിട്ടാണല്ലോ ജനങ്ങളും അധു പറയുന്നതും, ആരംഭ നബിതങ്ങളുടെ പുള്ളിയക്കളാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നതും നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും എന്ന് വെക്കുമ്പോൾ നമ്മൾ മാറക്കുറെ ബഹുമാനപ്പെട്ട അബു ഹനീഫാമ തങ്ങൾ പറഞ്ഞതുപോലെ അബഹുമാനപ്പെട്ട ഇമാം അബു ഹനീഫ റളിയല്ലാഹു തആല യഥാർത്ഥത്തിൽ ഇശാസ് കേസിൽ വേഗം കടന്നുറങ്ങും. എന്നിട്ട് പാതിരാക്കഞ്ചിൽ തജ്ദിസ്കരിക്കുന്ന സ്വഭാവമായിട്ട് മൂപ്പരിക്ക് മൂപ്പരെ പറ്റി എല്ലാവരും പറയാൻ തുടങ്ങി. അബു ഹനീഫ തങ്ങൾ രാത്രി ഉറക്കു കഴിഞ്ഞിട്ട് ഈ ബാത്ത് എടുക്കുകയാണെന്നുള്ളത് എല്ലാവരും പരക്കെ പറയാൻ തുടങ്ങി. അത് പറയുന്ന മൂപ്പര ചെവിയിലേക്ക് എത്തി. ജനങ്ങൾ ഇങ്ങനെയാണ് മൂപ്പര പറയുന്നത്. മൂപ്പരും വിചാരിച്ച് ജനങ്ങൾ അങ്ങനെയാണല്ലോ എന്നെ പറ്റി പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷ ഞാൻ പുലർത്തണ്ടേ, അല്ലെങ്കിൽ അവർ കുറ്റക്കാരാകുമല്ലോ എന്ന് മനസ്സിലാക്കി മഹാനവറുകൾ പിന്നെ ഇഷാന്റെ ഉദോടുകൂടി തന്നെ സുബിവാഗ് വരെ ഈ ബാത്തെടുക്കുകയും ആ ഉദോടുകൂടി തന്നെ സുബിസ്കരിക്കുകയും ചെയ്യുന്നു. 10-40 വർഷക്കാലം മഹാനവരുടെ അവസാന കാലം. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല എന്നതുപോലെ ഞാൻ അടക്കമുള്ള സീതന്മാർ യഥാർത്ഥത്തിൽ ആ ഒരു ചിന്ത എന്നെ പോലെ എനിക്കൊക്കെ ഉണ്ടാവണം. കാരണം നമ്മളെ മാനിക്കുന്നതും നമ്മളെ ബഹുമാനിക്കുന്നതും നമ്മളെ സഹായിക്കുന്നതും നമ്മളെ എല്ലാർത്ഥത്തിലും ഏത് സദസ്സായാലും ഏത് വലിയ ആളായാലും സീതന്മാരെ കാണുമ്പോൾ അവരൊന്ന് പിന്നെ ഒന്ന് സമീനോത്തനായില്ലേ. ഇതുപോലെ ഞാൻ ഒരു പ്രാവശ്യം പിന്നെ ഈ പെരിന്തൽമണ്ണ ഭാഗത്ത് പോയപ്പോൾ മൂപ്പറെ പറ്റി കേട്ടാല് നമ്മളെ അവിടെ എല്ലാവരും പോകുന്ന സ്ഥലമില്ല, ഒരു പട്ടിക്കാട് ആ മൂപ്പറെ അടുത്ത്
കണ്ണാരം കൊയിലാനടുത്ത്. അപ്പൊ ഉപരി എന്റെ ഓർമ്മപ്പോ എനിക്ക് കുറെ വർഷമായി. അപ്പൊ ഞാൻ കുറച്ച് ചെറുതാണ്. അപ്പൊ ആ പോയപ്പോ അവിടെ ഉപരി തോട്ടത്തിൽ ഇങ്ങനെ ഒരു മുളി ഒരു ചോപ്പായിട്ടിങ്ങനെ ഒരു ഓലും മേഞ്ഞൊരു റൂമിൽ നിന്ന് എന്റെ ഓർമ്മ അങ്ങനെ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുമ്പോ എല്ലാവരും പറഞ്ഞു മുരാറുട്ടി ഉപരില്ല ഗഫലത്തിലാണ് ഓലപിലെല്ലാം പറഞ്ഞു. ഞാൻ പോയി ചെറിയ കുട്ടികൾ നേരിട്ടെടുത്ത് പോകുമ്പോ നമുക്ക് എന്താ വലിയ അങ്ങനെ പോകുന്നതന്നെ. അങ്ങനെ പോയി അടുത്തെത്തിയപ്പോ ഞാൻ പേര് സലാൻ ചെല്ലിട്ട് ബേ ഏഴുമല തങ്ങളെ പേര് ജയമല തങ്ങളെ മോന്റെ മനാണെന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പറ എല്ലാ ദേഷ്യവും പോയി. മൂപ്പര് പിന്നെ കൈപിടിച്ച് ഇരുത്തി ചായ എന്നപ്പോ പിന്നെ മൂപ്പറം കാട്ടും വലിയ എന്നെ പിന്നെ എല്ലാവരും എന്നെയാ നോക്കുന്നത് ഞാനാരിപ്പാന്ന് എന്ന് പറഞ്ഞവരെ ഏത് ഔലിയാനടുത്ത് പോയാലും തങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അവർക്ക് അസമീനത്തേനാവും. കാരണം അങ്ങനെയാണല്ലോ. അപ്പൊ എന്തുകൊണ്ടാത് ആരംഭന്റെ പിതങ്ങളെ മാനിച്ചിട്ടാണ്, നമ്മളെ മാനിച്ചിട്ടല്ല. റസൂലുള്ളാന്റെ കുടുംബമാണല്ലോ, റസൂലുള്ളാന്റെ മക്കളാണല്ലോ എന്ന് മാനിച്ചിട്ടാണ് അവർ നമ്മളെ മാനിക്കുന്നത്. ബഹുമാനപ്പെട്ട അല്ലാമ കുത്തുബി നഫറുള്ളാഹു മർക്കദു മഹാനവറുകളെ പോലെയുള്ളവരും ഷംസുലമനെ പോലെയുള്ളവരും കണ്ണിയത്ത് ഉസ്താദിനെ പോലെ എല്ലാവരും അങ്ങനല്ലേ. ഞാൻ കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടി പോയിരുന്നു. ഞാൻ എന്റെ പോഷ പറയുന്നതല്ലേ, വളരെ അവശതയായ സമയത്ത് അവിടെ എത്തി സലാഞ്ജലി വളരെ പതുക്കെ നിന്ന് മൂപ്പര പിന്നെ ചോദ്യം പറിച്ചാലും പിന്നെ അവർ കണക്കുമില്ലാത്ത ആരാ എന്താണെന്നൊക്കെ ചോദിച്ചു. ഞാൻ രാമന്തിൽ മുത്തുത്തങ്ങളെ മോനാ അഞ്ചന്റെ മോനാന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പരിക്കല്ലോ, കാരണം മുത്തുത്ത അപ്പൊ മൂപ്പറിന്ന് ഓതിയിരുന്നു, മൂപ്പറേഷ്യനാണ്. ആ സംസാരിച്ചു തങ്ങളെ കൈകൊണ്ട ഞാനൊന്ന് മുത്തട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ആകെ ഒന്ന് വിഷമിച്ച് മൂപ്പര് ചോദിച്ചിട്ട് ഇതല്ല ഇങ്ങനെ പിടിച്ചുമുത്തനൊന്നുമല്ല, ഞാനാകെ ഞാൻ മാത്രമേ ഉള്ളാലും അങ്ങനെ കൈ കൊടുത്ത് ഞാൻ എന്തോ അള്ളാഹുത്തല്ല ഓർമ്മയാക്കി തന്നാണ് അവിടുത്തെ കൈ എനിക്കും വേണം മുത്താൻ എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് എനിക്കും കൈ തന്നു പ്രായത്തിൽ മുത്തു. അപ്പൊ അങ്ങനെ ആ വലിയ മഹാന്മാർ ഇത് മുത്തണ്ട കൈയൊന്നുമില്ല, ഇത് കൊത്തണ്ട കൈയല്ല, മറ്റൊരു മഹാൻ പറഞ്ഞ പോലെ ഇത് മുത്തണ്ട കൈയല്ല. പക്ഷെ എന്തുകൊണ്ടാ മുത്തി നമ്മളെ വിചാരിച്ചിട്ടൊന്നല്ല, മറിച്ച് ഇത് റസൂലുള്ളാന്റെ കുടുംബം. അപ്പൊ വാസ്തവത്തിൽ ആ ഒരു ചിന്ത നമ്മളൊക്കെ ഹൃദയത്തിലുണ്ടാവണം, എന്റെയൊക്കെ ഹൃദയത്തിലുണ്ടാവണം. നമ്മളപ്പോ ആ രൂപത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഹിദ്മത്ത് ചെയ്യുന്ന ദീനിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒരു മാതൃകാ പുരുഷന്മാരായി മാറാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അള്ളാഹുത്തിൽ അതിന് തോഫീക്ക് ചെയ്യുമാറാവട്ടെ. മൂത്രം പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞത് ഇവിടെ ഇറച്ചി ഇവിടെ എന്ത് ഗ്രൂപ്പ് ചുറ്റുപാട്ട് അല്ല ചുറ്റുവട്ടം ചുറ്റുവട്ടം എന്നാണ് ഞാൻ ചിന്താ ജീവാത്ത ഇങ്ങനെ ചുറ്റുവാത്ത് കൊടുക്കുന്നത് പിന്നെ ഓർമ്മ വന്ന് ചുറ്റുവട്ടം ഗ്രൂപ്പ് പിന്നെ ഒരു കണ്ടൽ ഇറച്ചി അല്ലെ എരുകണ്ടൽ ഇറച്ചി പിന്നെ ഒരുപാട് ആൾക്കാർ ഇവിടത്തേക്ക് ഇറച്ചിയും മറ്റൊക്കെ നേർച്ച നേർന്നിട്ടുണ്ട്. അതിവിടെ ഇവരെ മാനിച്ചിട്ടൊക്കെയാണ് അള്ളാഹുത്താല അവരുടെ എല്ലാവരുടെയും ഉദ്ദേശം അള്ളാഹുത്താല പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മൾ ദുആ ചെയ്തോളൊന്നുമില്ല, അവരെ മാനിച്ച് കൊടുക്കുമ്പോൾ തന്നെ അള്ളാഹുത്താല നൽകും. അള്ളാഹു പിന്നെ നമ്മളെ സമാധാനത്തിന് വേണ്ടി ഇബ്രാഹിം നബി മരിച്ചാൽ അയാത്തലൊക്കെ ഇങ്ങനെ പഠിച്ചവനെ ചോദിച്ച പോലെ നമ്മുടെ സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യാന്നേ ഉള്ളൂ. അവരല്ലേ അവർക്ക് വേണ്ടിയിട്ടല്ലേ കൊടുക്കുന്നത്, അവരെ മാനിച്ചിട്ടല്ലേ കൊടുക്കുന്നത്. അവരെ മാനിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് അള്ളാഹുത്താല അവരുമായിട്ട് അങ്ങ് ചെയ്തോളും. പിന്നെ നമ്മൾ സദസ്സെന്ന് ഒരു ഒരു കടമ അതങ്ങനെ ചെയ്യലുണ്ട്, ഒരു ഒരു മാമൂലാക്കലാണ്. അള്ളാഹുത്താല അവരുടെയൊക്കെ ഉദ്ദേശം അള്ളാഹുത്താല പൂർത്തിയായി കൊടുക്കുമാറാവട്ടെ. ദിവസങ്ങളുള്ള വാഴുകളിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ പല നിരക്കും എല്ലാ നിരക്കും സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തടി കൊണ്ടും മുതൽ കൊണ്ടും മറ്റും അതുപോലെ തന്നെ പല സംഗതികൾ പറഞ്ഞു ദുആച്ചാനൊക്കെ ഇവിടത്തേക്ക് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ അന്ത്യവിശ്രമങ്ങൾ എന്ന മഹാന്മാർ അതുപോലെ തന്നെ അവരുടെ പുള്ളികൾ അവരുടെ കുടുംബക്കാരാണ് ഇവിടെയുള്ളതെല്ലാം അവരുടെ മക്കളാണ്. അവരുടെ ഒക്കെ ആമീന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു അവരുടെയും നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു തല പൂർത്തിയാക്കി തന്നു. എല്ലാം അള്ളാഹു തല റഹത്തിന് സന്തോഷത്തിൽ അള്ളാഹു തല ആക്കി തീർക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീൻ നല്ല നിലക്ക് പഠിച്ച് ജീവിക്കാൻ, ദീൻ എന്ന് പറയുമ്പോ ഇപ്പൊ എല്ലാവർക്കും ക്ലാസ്സും ഉണ്ട് എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നോട്ട് അറിയില്ല എന്നുള്ളത് അവസ്ഥ. ഇപ്പം വാസ്തവത്തിൽ ഒരു ഒരാൾ മരിച്ചാൽ ഇന്നിടെ വന്നൊരു ഒരു ഒരു വലിയ വിഷയമാണ്. ഒരാൾ മരിച്ചു, അയാൾക്ക് കുറച്ച് മുതലുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവർക്ക് എത്തി മക്കളുണ്ടെങ്കിൽ ആ മുതൽ യഥാർത്ഥത്തിൽ ദ്വാരിപ്പിക്കാനും ചാമൂത്ത് വെക്കാനും ഒക്കെ ചെലവാക്കാൻ വേണ്ടി പറ്റും. അതൊക്കെ വിഷയമല്ലേ. പ്രായപൂർത്തി എത്താത്ത മക്കൾ ഇത് നമ്മൾ കണ്ണിത്തുസ്താദിന്റെ ഭാഗം പറയും. കണ്ണിത്തുസ്താദ് കൊണ്ട് പിന്നെ ഭക്ഷണം പിന്നെ ജോലി അടച്ച സ്ഥലത്ത് 10 മണിക്കത്തെ കഞ്ഞിയുണ്ടായ വീട്ടിൽ നിന്ന് ഒരാൾ മരിച്ചു. പിന്നെ ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ല എത്ര ഒരേ അറിഞ്ഞപ്പോ ആ വീട്ടിലൊരു എത്തീം കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ എത്തീമിന്റെ ഭക്ഷണമാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് മൂപ്പറ് കഴിച്ചിട്ട് നമ്മളൊക്കെ പ്രസംഗിക്കാറുണ്ട്. വാസിന്റെ മസാല എന്താ, ഒരു ഒരു ഒരാൾ മരിച്ചാൽ അയാളുടെ മുതലുണ്ടെങ്കിൽ അയാൾ ആ മുതല് കുളിപ്പിക്കാനും കഫ തുണിക്കും കബറടക്കുവാനും അല്ലാതെ മറ്റൊന്നും ചെലവാക്കാൻ വയ്യ. പ്രായപൂർത്തി എത്താത്ത എത്തീമക്കളാണെങ്കിൽ എത്തീമക്കളെ മുതലാണെങ്കിൽ ഇനി ഒരു ഉദാഹരണത്തിന് 100,000 രൂപ ഉണ്ടെന്ന് വെച്ചാൽ ആ 100,000 രൂപ ചെലവാക്കുന്നത് പ്രായപൂർത്തിയായവർ ആ പൈസ ഓഹരി വെച്ചിട്ട് പ്രായപൂർത്തിയായവരുടെ പൈസ ഒന്ന് ചെലവാക്കാൻ പറ്റും. നേരെ മറിച്ച് എത്തീം കുട്ടി ആ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ 100,000 രൂപ ഓഹരി വെച്ചിട്ട് ആ എത്തീം കുട്ടിന്റെ പൈസ മാറ്റി വെക്കണം. അത് നമുക്ക് ചെലവഴിക്കാനേ പറ്റൂല. ചെലവഴിക്കാം, മയ്യത്തിന്റെ കടമുണ്ടെങ്കിൽ അത് വീട്ടാം. അതുപോലെ തന്നെ കുളിപ്പിക്കാൻ പൈസ കൊടുക്കണമെങ്കിൽ അതിൽ നിന്ന് കൊടുക്കാം. കഫത്തുണിക്ക് പൈസ കൊടുക്കുന്നെങ്കിൽ അതിൽ നിന്ന് കൊടുക്കാം. കബർ കുഴിക്കാൻ പൈസ കൊടുക്കുന്നെങ്കിൽ അതിന് കൊടുക്കാം. കഴിഞ്ഞു. മറ്റ് ദ്വാര ഞാൻ ഇത് ദ്വാരിപ്പിക്കലും മറ്റൊക്കെ നിസാരാക്കിയിട്ട് പറയുന്നതല്ല,
മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനിക്ക് രക്ഷപ്പെടുത്താൻ ഇൽമ ഇബാദത്തില്ലാതെ കണ്ട് മരിച്ചുപോയ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ റസൂല പറഞ്ഞ മാർഗം തന്നെ ആ മനുഷ്യനിക്ക് വേണ്ടി കഴിവിന്റെ പരമാവധി ധർമ്മങ്ങൾ ചെയ്ത് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ചെയ്യേണ്ടത് എങ്ങനെയാ? മുതല് ആ ഒന്നൊക്കെ പ്രായപൂർത്തിയാകണം. അതുപോലെ തന്നെ മക്കത്തനോനും ദുബൈന്നോ മറ്റോ മരിച്ചു നോക്കാം. മരിച്ചു കഴിഞ്ഞിട്ട് ഇവിടത്തേക്ക് മയ്യത്ത് പാർസലാക്കുകയാണെങ്കിൽ തന്നെ ആ കൊണ്ടുവരുന്ന ചെലവും ഈ പൈസ എടുക്കാൻ വയ്യ. എത്തീമായ കുട്ടിയുണ്ടെങ്കിൽ, എത്തീമെന്ന് പറഞ്ഞാൽ ഒന്നിരിക്ക ബുലൂഗ പിന്നെ ശുക്രം പുറപ്പെടൽ കൊണ്ടോ അല്ലെങ്കിൽ അയ്യന്ത രക്തം പുറപ്പെടൽ കൊണ്ടോ പ്രായപൂർത്തിയായത്, അല്ലെങ്കിൽ 15 വയസ്സ് കൊണ്ട് പ്രായപൂർത്തിയായി. അങ്ങനെ പ്രായപൂർത്തിയാകാത്ത എത്തീം കുട്ടികളാണെങ്കിൽ മയ്യത്ത് കൊണ്ടുവരുന്ന ചെലവും ആ മയ്യത്തിന്റെ പൈസ നിന്നാകാൻ പാടില്ല. കാരണം ആ പൈസ കുട്ടിയൊക്കെ തന്നെ കൊടുക്കണം. കാരണം മരിച്ചത് എവിടെയാണോ അവിടെയാണ് കുളിപ്പിക്കലും കഫൻ ചെയ്തലും കബറടക്കലും നിർബന്ധം. അങ്ങനെയാണ് ഷാഫി മതിൽ പ്രബലം. മറിച്ച് മയ്യത്തിനിക്ക് ഉപകാരപ്രദമാവെങ്കിൽ നീക്കാം എന്നുള്ളൊരു കൗലേ ഉള്ളൂ. അതുകൊണ്ടല്ലേ വലിയ വലിയ മഹാന്മാരൊക്കെ എവിടെയാണോ മരിക്കുന്നത് അവിടെ ഇപ്പോ ആ കൊത്തിവ്യത്തിന്റെ ബൈത്തും ആ ഫാത്തി കൊത്തിവ്യത്തിന്റെ ബൈത്തല്ല, അതിനു മുമ്പുണ്ടാക്കിയ ഫാത്തിയും ആ ദ്വായ ഉണ്ടാക്കിയ മഹാൻ മരിച്ചു കിടക്കുന്ന ഉളിയിലാണ്. മട്ടന്നൂരടുത്ത് ഇരിക്കൂറടുത്ത് ഉളിയിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടത്തേക്ക് ഇപ്പുറം വയലിന് വന്നതാണ്. വയലിന് വന്ന പറഞ്ഞു വയലിന് വന്ന മൂപ്പര് വയലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവിടുന്ന് മരിച്ചപ്പോ അവിടെ തന്നെ കബറടക്കി കൊണ്ടുപോയിട്ടില്ല മൂപ്പര്. അപ്പൊ അതാണ് വസ്ത്രം. അപ്പൊ കൊണ്ടുവരുന്ന ലൈഫായ ഒരു കൗലാണ്. ആ കൊണ്ടുവരുന്ന ചെലവ് വരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എത്തീമിന്റെ പൈസ ആണെങ്കിൽ ഈ മയ്യത്തിന്റെ പൈസ ആണെങ്കിൽ എത്തീമിന്റെ മുതൽ നാകാൻ പാടില്ല. അത് സെപ്പറേറ്റ് പിരിവാക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കളെ പൈസ ആവുകയോ അല്ലാതെ എത്തീമിന്റെ പൈസ ഈ മയ്യത്തിന്റെ മരിച്ചു കഴിഞ്ഞാൽ എത്തീമിന്റെ പൈസയായി എന്ന് പാടില്ല. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ഞാനധികം വീട്ടിലും ആരെങ്കിലും എങ്ങനെ ഇപ്പൊ പെടുന്ന മരിപ്പിപ്പോ അങ്ങനെയാണല്ലോ. 40 വയസ്സ് 50 വയസ്സ് 35 വയസ്സ് ആകുമ്പോഴത്തേക്ക് മരിച്ചില്ലേ ഒന്നോ രണ്ടോ കുട്ടികൾ, അത് എത്തീം കുട്ടികൾ. അള്ളാഹു അത്തരത്തിലുള്ള മരണങ്ങളൊക്കെ നമ്മളൊക്കെ കാത്ത് സലാമത്തിലാക്കുമാറാവട്ടെ. എന്നുവെച്ചാൽ ഞാൻ അന്വേഷിക്കാറും പറയാറുണ്ട് ആ വിഷയങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എൻ്റെ വാപ്പാൻ്റെ ഒഫാത്തായപ്പോൾ വാപ്പാനടുത്ത് കുറച്ച് കുപ്പായത്തുണി ഉണ്ടായിരുന്നു. ഞാൻ ഉസ്താദോട് ആലോചിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഉസ്താദ് പറഞ്ഞെന്താ, നിങ്ങൾ പ്രായപൂർത്തിയായ മക്കളുടെ വിഹിതം നിങ്ങൾ കൊടുത്തോ. അന്ന് എൻ്റെ അനുജൻ ഫദലു എത്തീമാണ്. ഫദലിൻ്റെ താടെ വെച്ചാൽ മതി. ഫദലിൻ്റെ പ്രായപൂർത്തിയായ ശേഷം മൂപ്പർക്ക് കൊടുത്താൽ മുപ്പത് എന്തിനും കൊടുത്തോട്ടെ എന്ന് വെച്ചാൽ അത് ബാക്കിയാക്കി 2-4 വർഷം അവിടെ അങ്ങനെ എടുത്തു വെക്കിയത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണല്ലോ അതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള നിത്യജീവിതത്തിൽ ഒരുപാട് ഹറാമുകളും ഹലാലുകളും മനസ്സിലാക്കാതെ നമ്മുടെ നിത്യജീവിതം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് പഠിക്കേണ്ടത് ക്ലാസ്സുകളിലും മറ്റൊക്കെ. ഇപ്പം ക്ലാസ്സിലും ബാലനല്ല ആള് കൊണ്ടെങ്കിൽ വരെ പടപടെല്ലാം പറഞ്ഞാലേ ആളെ കിട്ടും. ഇങ്ങനെ മസാലയോ കാര്യമോ ഒന്നും പറയുന്നതിനൊന്നും ആൾക്ക് അത്ര താല്പര്യമല്ല, പറയുന്നവർക്കും താല്പര്യമല്ല. അപ്പം ഇൽമുകൾ കഴിവിന്റെ പരമാവധി എത്രയോ മസാലകൾ എത്രയോ ഇൽമുകൾ എത്രയോ പഠിക്കേണ്ട കാര്യങ്ങൾ വാസ്തവത്തിൽ നമ്മൾക്ക് അശ്രദ്ധ കൊണ്ട് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമ്മൾ അശ്രദ്ധ കൊണ്ട് പലതും സംഭവിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഇൽമുകൾ പഠിച്ച് ഇൽമ പഠിച്ച് അള്ളാഹുവിന്റെ നാഫിയ ഇൽമ പഠിക്കാൻ അള്ളാഹു നമ്മൾക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇങ്ങനെ പഠിച്ച് നിത്യജീവിതത്തിൽ പകർത്തുവാൻ അള്ളാഹു നമ്മൾക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു തല മാറ്റി തന്ന ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നമ്മൾക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അവസാനം ഇൻഷാദ് അവിടെ ദ്വാരക്കാൻ നമ്മുടെ കാലിയായ ബഹുമാനപ്പെട്ട സീതവറുകൾ വരും. അള്ളാഹു മഹാനവർക്ക് ദീർഘായുസ്സും കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ആ ദിവസങ്ങളിലൊക്കെയും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെയും ഒരുപാട് ആൾക്കാരുടെ സംഭാവനകളും സഹായങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അവരുടെയും ഇതുവരെ ചെയ്തവരുടെയും നമ്മുടെ എല്ലാവരുടെയും എല്ലാ ദോഷങ്ങളെയും മറുമു റഹീമിന റബ്ബ് വിട്ടുവരുത്തും, മാഫാക്കി തന്ന് ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു തആല പ്രദാനം ചെയ്തെന്ന് മരിക്കുന്ന സെക്കൻഡ് വരെ നിഅമത്തും ബർക്കത്തും ഐശ്വര്യവും ഇസ്സത്തും റാഹത്തും സന്തോഷവും നമുക്ക് നൽകി എല്ലാ ഉത്തരവാദിത്വവും തീർത്ത് സന്തോഷത്തോടെ ജീവിച്ച് സന്തോഷത്തോടെ മരിക്കുന്ന ഫായിസിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളൊക്കെ പെടുത്തുമാറാവട്ടെ. ഒരു കൂട്ടം ജനങ്ങളെ കബറിൽ വെക്കുമ്പോഴും മരിക്കുന്ന സന്ദർഭത്തിലൊക്കെ ഹാരംബ നബിതങ്ങളുടെ ഉദൂര്യത്തുണ്ടാവും, ഹാജറാവുന്നുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളൊക്കെ പെടുത്തി പിന്നെ നബിതങ്ങളെ കൈകൊണ്ട് തന്നെ കബറിൽ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മളൊക്കെ ഉൾപ്പെടുത്തി നബിതങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടന്ന നബിതങ്ങൾ അയൽവാസികളായി കൊണ്ട് സ്വർഗത്തിൽ ജീവിക്കാൻ അള്ളാഹു നമ്മൾക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.